Welcome to our discussion series. മാർച്ച് 8 ലോക വനിതാ ദിനം. 1917 റഷ്യയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ബ്രെഡ് ആൻഡ് പീസ് എന്ന മുദ്രാവാക്യവുമായി നടത്തിയ 4 ദിവസത്തെ സമരത്തിനൊടുവിൽ സർ ചക്രവർത്തി മുട്ടുമടക്കി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുന്നതോടെയാണ് ലോകമെമ്പാടും ഒരേ ദിവസം വനിതാ ദിനം ആഘോഷിക്കുന്ന സാഹചര്യമുണ്ടായത്. ആ ഐതിഹാസിക സമരം തുടങ്ങുന്ന ദിവസം മാർച്ച് 8 ആയിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി മാർച്ച് 8 ലോക വനിതാ ദിനമായി ആചരിക്കുന്നു. ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണറായിരുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് നാം ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്. സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ചൂഷണങ്ങൾക്കും എതിരെ ശക്തമായി ഉണ്ടാക്കിയ 3 പദ്ധതികളിലാണ് കുടുംബശ്രീ, വനിതാ കമ്മീഷൻ, നിർഭയ എന്നിവ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ സ്ത്രീ സാമ്പത്തിക, സാമൂഹിക, സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് സ്ത്രീകളുടെ കരുത്തുറ്റ സംഘടനയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ. വനിതകളുടെ ക്ഷേമത്തിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടി വനിതാ കമ്മീഷൻ മുഖ്യ പങ്കുവഹിക്കുന്നു. വിവിധ തലങ്ങളിൽ നാമെല്ലാം ബഹുമാനിക്കുകയും ആരാധിക്കുകയും മാതൃകയാക്കുകയും ചെയ്യുന്ന വനിതാ രത്നങ്ങളെ ഈ സന്ദർഭത്തിൽ നമുക്കിവിടെ ഓർത്തുവയ്ക്കാം. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത മേരി ക്യൂറി, ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യക്കാരി ഇന്ദിരാഗാന്ധി, മിസ് വേൾഡ് കിരീടമണിഞ്ഞ ആദ്യ ഇന്ത്യൻ വനിത റീത്ത ഭാര്യ, ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി കർണം മല്ലേശ്വരി, ഓസ്കാർ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഭാനുവത്തയ്യ. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ടെസി തോമസ്, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ കൽപ്പന ചൗള, എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബചേന്ദ്രിപാൽ, ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത ശകുന്തള ദേവി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് പ്രേം മാത്തൂർ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ, ഇന്ത്യയുടെ ആദ്യത്തെ IAS ഓഫീസർ അന്ന മൽഹോത്ര, ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്ന ചാണ്ടി, ഇന്ത്യയുടെ ആദ്യത്തെ IPS ഓഫീസർ കിരൺ ബേദി, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു, ലോകസഭയിലെ ആദ്യ വനിതാ സ്പീക്കർ മീരാകുമാർ, കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ ശ്രീലേഖ, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ഫാത്തിമ ബീവി, കേരള നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറായ ആദ്യ വനിത KO ഐഷാഭായ്,